വേറെ നമുക്ക് അറിയില്ലേ ചുറ്റിനും എന്ന് പറയാം. മറ്റുള്ളവർ പറയുമ്പോ അതിനോട് എതിർത്ത് സംസാരിക്കും. ഞങ്ങൾ 14 വർഷത്തിന് മുമ്പുള്ള ആളാരായിരുന്നു. അതിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് കഴിഞ്ഞത് ഒരു ഡിഗ്രി തലങ്ങളില് ഒക്കെ പഠിക്കുമ്പോ, 10th പഠിക്കുമ്പോ നോർമൽ മൈൻഡുള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിത്വത്തിലേക്ക് എനിക്ക് എത്താനാണ്. ഇപ്പൊ എനിക്ക് ആരെന്നോട് എന്ത് പറഞ്ഞാലും മറ്റെനിക്ക് എന്താ പറയാ, ഇപ്പൊ ഈ സെക്കൻഡ് ലെവലിൽ വന്നാലും മുമ്പ് ഫസ്റ്റ് ലെവൽ എടുത്താലും എനിക്കൊരു ഫ്രീ ഉണ്ടായിരുന്നില്ല മൈൻഡ്. വീണ്ടും ഫസ്റ്റ് ലെവൽ എടുക്കാൻ കാരണം അതാണ്, എനിക്കൊന്ന് ഫ്രീ ആവണമായിരുന്നു. എന്റെ മൈൻഡ് ഫുൾ എനിക്കൊന്ന് സെറ്റ് ചെയ്യണമായിരുന്നു. എന്റെ ഫാമിലി എന്റെ എല്ലാം എനിക്ക് തിരിച്ചു പിടിക്കണമായിരുന്നു. ഒരുപാട് നഷ്ടങ്ങളിലൂടെ ഞാൻ പോകുകയായിരുന്നു, പോയിക്കൊണ്ടിരിക്കുകയാണ്, പോകാനൊന്നുമല്ല പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊക്കെ ഞാൻ തിരിച്ചു വന്നു. ഒരുപാട് ഇപ്പൊ ആരെന്ത് പറഞ്ഞാലും ഞാൻ ഒന്നിലെ ചിരിക്കും ചിരിക്കും. അങ്ങനെ ഞാൻ എന്റെ മൈൻഡിനെ മാറ്റി. ഇപ്പൊ എന്ത് തന്നെ ആരെന്നെ പ്രൊവോക്ക് ചെയ്താലും അത് കേൾക്കാൻ പോലും ഞാൻ നിൽക്കാറില്ല. എനിക്ക് പറയാറില്ല വേറെ എന്തെങ്കിലും, ഞാൻ കോള് കട്ട് ചെയ്യും, ശരി ഞാൻ പിന്നെ വിളിക്കാത്ത, എനിക്ക് തിരക്കുണ്ട്. അങ്ങനെ ഞാൻ പറയാൻ പഠിച്ചു പലവരോടും. മാറുന്ന ഒരു സിറ്റുവേഷൻ തന്നെ പറ്റും. അത് കേൾക്കുമ്പോ നമ്മുടെ ടെൻഷൻ ഇന്നെങ്കിൽ അതൊന്നും കേൾക്കുമ്പോ പ്രശ്നമില്ല. അറ്റ്ലീസ്റ്റ് ആ ബന്ധങ്ങളല്ല ഞാൻ നിലനിർത്താറുണ്ട്, ഹായ് ബായ് പറയാറുണ്ട്. ഇപ്പൊ എന്നോട് അത്രയൊരു എനിക്ക് വാക്കുകളിലടാ, എന്താ എന്താണ് പ്രൊണൗൺസ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് പറ്റണില്ല. അത്രക്കും ഹാപ്പി എന്നുണ്ടോ, അത്രക്കും ഹാപ്പി. ഞാൻ പറഞ്ഞില്ല എന്റെ മാനിഫെസ്റ്റേഷൻ കുറെ ദിവസങ്ങൾ ഞാൻ ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ട്. അതൊക്കെ നേടിത്തന്ന എനിക്കും ഇതിലുള്ള എല്ലാ ഗ്രഹങ്ങൾക്കും എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയണം. കാരണം എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ടാണല്ലോ ഇത് ചെയ്യണത്. കുറെ ദിവസം ഞാൻ വേണ്ടത് ഒരു ഫാമിലി ആയിട്ട് തന്നെ മുമ്പോട്ട് പോകണം. ഈ ഒരു ഫാമിലിയിലെ എല്ലാവരും താങ്ക്സ് പറഞ്ഞു. എക്സ്പെഷ്യലി നിമ്മിനോട് ഇങ്ങനൊരു അവസ്ഥയിൽ തന്നെ എത്തിച്ചേനെ, എന്റെ എന്ന് പറയാ ഡിപ്രഷൻ മാറ്റിയെടുത്തേനെ. എനിക്കിപ്പോ മക്കളോട് ഞാൻ എത്ര കാലത്തിന് ശേഷം എന്റെ മോള് പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 6-7 വയസ്സായി. അവളെ ഞാൻ വളരെ ഇറിറ്റേറ്റീവ് ആയിട്ടാണ് അവളെ പഠിപ്പിക്കാറ്. ഇന്ന് ഞാൻ കൂൾ ആൻഡ് കാം ക്വയറ്റ് ആയിട്ടാണ് എന്റെ മക്കളെ പഠിപ്പിക്കും. തല്ലിയിട്ടാണ് പഠിപ്പിക്കണം, പഠിക്കി പഠിക്കി പഠിക്കി. ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞു പഠിക്കി പഠിക്കി ഒച്ചെടുക്കുന്നു ഭയങ്കരമായിട്ട്. എന്റെ ഡിപ്രഷനാണ് നമ്മളെ ഡിപ്രഷൻ. പക്ഷെ ഇന്ന് ഞാൻ അവളോട് വളരെ കൂളായിട്ടാണ് പറഞ്ഞു, വളരെ കൂളായിട്ട്. ഞാൻ തന്നെയാണോന്ന് ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചു പോകും. എന്റെ അമ്മനോട് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ എന്റെ അമ്മനോടാണ് ദേഷ്യപ്പെടാറ്. എനിക്ക് എന്ത് ദേഷ്യം വന്നാലും ഫസ്റ്റ് അമ്മനോട്, ആരെങ്കിലും എന്തെങ്കിലും ഫോൺ വിളിച്ചൊക്കെ ഒരു ഇറിട്ടേഷൻ പറയുമ്പോ അപ്പൊ അമ്മനോട്. അപ്പൊ അമ്മനോട് വളരെ കൂളായിട്ടാണ് പിന്മാറാൻ. മൊത്തത്തിൽ വീട്ടില് വളരെ ശാന്തമാണ്, സമാധാനം. താങ്ക് യു. എന്റെ ജീവിതത്തിലെ യൂണിവേഴ്സ് കൊണ്ടുവന്ന മുട്ടായിരുന്നു, അത് അപ്പുറത്തൊന്നും പറയില്ല. എന്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം എനിക്ക് കൊണ്ടുവരാൻ പറ്റി. എനിക്ക് ഏറ്റവും വലിയതെന്ന് വെച്ചാല് രാവിലെ എണീക്കാത്ത ഞാനിപ്പം 4:45 എണീക്കും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. മറ്റേത് 7 മണി കഴിയാതെ ഞാൻ പകല് കണ്ടിട്ടില്ല. ഇപ്പം നിങ്ങളുടെ ക്ലാസ് നടന്നത് അന്ന് മുതൽ ഇന്ന് വരെ ആ അലാറം അടിച്ചില്ലെങ്കിൽ ആ സമയം ചാടി എണീക്കും. അതൊരു വലിയ അത്ഭുതം ഇവിടെ എല്ലാവർക്കും. ഇതെന്റെ ജീവിതത്തിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയ വലിയൊരു കാര്യമാണ്. പിന്നെ ഞാനൊന്നും എഴുതി വെക്കേണ്ട, മനസ്സിൽ കാണുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ എന്താഗ്രഹിക്കുന്നോ അതെല്ലാം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാല് ഇപ്പൊ ലാസ്റ്റ് എനിക്ക് കിട്ടിയെന്ന് വെച്ചാല് സ്മാർട്ട് വാച്ച് 15,000 രൂപയുടെ ഒരു ഗിഫ്റ്റാ കിട്ടിയത്. അത് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്തോ ഓഫർ വന്നപ്പോ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരാൾ കൊണ്ടുവന്ന് തന്നു. അതാണ് അവസാനമായിട്ട് കിട്ടിയത്. അതുപോലെ എല്ലാ കാര്യങ്ങളും ഇനി എന്റെ കൂടെ ഉള്ളിടത്തോളം ഞാൻ ഹാപ്പിയാ. അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം ചെറു നിസ്സാര കാര്യത്തിന് പോലും ടെൻഷൻ അടിക്കുന്ന എനിക്കിപ്പോ വലിയ കാര്യത്തിനൊന്നും ഒരു ഒരു ഞാൻ ഹാപ്പി അതിനകത്തല്ല. അതാ എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്റെ ജീവിതത്തില്. അത് തന്നെ വലിയ കാര്യം. ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതി എത്തില്ല നിങ്ങളോട്. ഐ ലവ് യു, ഐ ലവ് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ അടുത്തേക്ക് നമ്മൾ അറിയാതെ എത്തപ്പെടുന്ന ഒരു മാജിക് ഉണ്ട്. അതിനെയാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ മാറാൻ തയ്യാറാണോ? നിങ്ങളുടെ ജീവിതം മാറി മറിയുമെന്ന് ഞാൻ വാക്ക് പറയുന്നു. ദിസ് ഇസ് എ വേക്കപ്പ് കോൾ ഫ്രം യൂണിവേഴ്സ്. നിങ്ങൾക്ക് എന്റെ കൂടെ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇതേപോലെ നിങ്ങളുടെ ലൈഫിലും ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും താമസിക്കേണ്ട, താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിമ്മിസ് മാനിഫെസ്റ്റേഷൻ ക്ലബിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഒരു വൻ മാറ്റത്തിന് ഇതൊരു തുടക്കമാവട്ടെ. ലവ് യു ആൾ. കീപ് സ്മൈലിംഗ് ആൻഡ് ബി ഹാപ്പി ഓൾവേസ്.